വേറെ ഒരു മെയിൻ ഒരു ഇഷ്യൂ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഇൻടേക്കിൽ പോക്ക് ചിലപ്പോൾ നടപടിയാവുന്ന കേസല്ല. ഇനി ജനുവരി ഇൻടേക്കിലേക്ക് വരുന്ന വേറൊരു മുട്ടൻ വില്ലൻ നമുക്ക് സംസാരിക്കാം. വിസ റിജക്ഷൻസ് വരുന്നുണ്ട്, പോകുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ജനുവരിയിലേക്ക് പോകാൻ നിൽക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇയർ ഡ്രീംസ്. നിങ്ങളെ സ്വന്തം വിഷ്വലായ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലാണ്, ആ പച്ചപ്പ് കണ്ടില്ലേ ഗൈസ്, പൊളിയല്ലേ വൈബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊളിയല്ല, കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം. ഇപ്പോൾ ജനുവരി ഇൻടേക്ക് സ്റ്റാർട്ടാകുന്ന മുമ്പ് തന്നെ പലർക്കും പല കല്ലുകടികളും കാര്യങ്ങളൊക്കെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജനുവരി ഇൻടേക്കിലേക്ക് പോകുന്നവർക്കും സേഫായി അവിടെ പോയി ഒന്ന് നിൽക്കാനും. എന്തിനാണ് നമ്മൾ യു കെ പോകുന്നത് കാര്യം അറിയാമല്ലോ, അതിനെക്കുറിച്ച് വളച്ചൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ ചാനൽ എന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ്ങ് കൊച്ചി യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരുടെ ഫ്യൂച്ചറിലോ ഇല്ലെങ്കിൽ ഇപ്പോഴോ നാളെയും യൂസ്ഫുൾ ആവും. അപ്പോൾ എനിവേ നമുക്ക് വീട്ടിലോട്ട് കടക്കാം. നമ്മൾ സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ലെറ്റേഴ്സ് തന്നെയാണ്. ഓഫർ ലെറ്റേഴ്സ് നമുക്ക് അറിയാം, നമുക്ക് ഒരുപാട് ഏജൻസികളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്, നമ്മൾ പലരത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലർക്കും പല രീതിയിലാണ് ഓഫർ ലെറ്റർ വരുന്നത്. ചിലർക്ക് വളരെ ഡിലേ ആയിട്ട് വരുന്നു, ചിലർക്ക് പെട്ടെന്ന് വരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന കേസുകളാണ്. ഓക്കെ, സംഭവം ഓഫർ ലെറ്റർ ഡിലേ ആകും തോന്നും തന്നെ ജനുവരി ഇൻടേക്ക് പെട്ടെന്ന് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇവരുടെ ജനുവരിയുടെ ഡെഡ്ലൈൻ വരുന്നു, അതുപോലെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റുകൾ വരുന്നു, ഇൻ്റർവ്യൂസ് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ കുട്ടികൾക്ക് ഇപ്പോഴും സ്റ്റാർട്ടിംഗ് ട്രബിൾ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മെയിനായിട്ട് ജനുവരി ഇൻടേക്കിലേക്ക് ഇനിയുണ്ടല്ലോ സമയം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാട്ടോ. വെറും തെറ്റായ, ഇല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ടത്തരമാണ്. ജനുവരി ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അപ്പോൾ തൊട്ട് തുടങ്ങുന്നതാണ്. എന്നാൽ ഇനിയും വൈകിട്ടില്ല, ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ ജനുവരി ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ലേറ്റ് ആവും തോറും നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ വരാൻ പോകുമെന്ന് ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ജനുവരി ഇൻടേക്ക് ഇല്ലെങ്കിൽ യു കെയിൽ നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന വാട്സപ്പ് നമ്പർ, അറ്റ് ദ മൂമെൻറ്റ് ഞാൻ യു കെയിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വന്ന് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്, സംസാരിക്കാം. നിങ്ങൾ പാരൻസിനായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ മീറ്റ് ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കാം, അവരുടെ ഡൗട്ട്സുകളും സംഭവങ്ങളും ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ പലരും അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പലരും വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം, നമ്മൾ കാണാനും ഇതൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇപ്പോഴൊരു സമയമുണ്ട്, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു പോകുന്നവരെയും, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്യുക്കായിട്ട് ഒരു ഓഫർ ലെറ്റർ വേണം, അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന വാട്സപ്പ് നമ്പർ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്ക് ഉണ്ട്, ഗൂഗിൾ ഡോക്കിനകത്ത് രജിസ്റ്റർ ചെയ്തിടാം. നിങ്ങൾ ക്യുക്കായിട്ട് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണോ അവിടെ നിന്നെല്ലാം തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ എടുത്തു തരും. അതുമാത്രമല്ല, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും, നിങ്ങൾക്ക് ഇവിടെ യു കെയിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്, പല രീതിയിലുള്ള ഹെൽപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും പറ്റുന്ന രീതിക്കുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തരും. ഇനി നമ്മളുടെ പ്രോബ്ലംസിലോട്ട് കടക്കാം. വേറെ ഒരു മെയിൻ ഒരു ഇഷ്യൂ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്, നമ്മൾ ഓഫർ ലെറ്റർ ലേറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസിനും പ്രോബ്ലംസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീസ് അറേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഫീസ് മെയിൻ ഒരു കാര്യമാണ് യു കെ സ്റ്റുഡൻസ്. എല്ലാവരും നമ്മളെപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, എല്ലാവരും സ്വപ്നമൊക്കെ കണ്ടിട്ട് യു കെയിലേക്ക് വരുവാണ്, ഓഫർ ലെറ്റർ എടുത്ത് എന്നിട്ട് ഫീസ് കണ്ടുപിടിക്കാമെന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ പലരും ചിലപ്പോൾ ലോണൊക്കെ ട്രൈ, ഇപ്പോൾ എന്നെ കുറേ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ ലോണൊക്കെ നോക്കുന്ന പാവങ്ങളാണ്. അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോണൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഡിലേ ആവുകയാണ്. ഡിലേ ആവും തോറും എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പോൾ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഇൻടേക്കിൽ പോക്ക് ചിലപ്പോൾ നടപടിയാവുന്ന കേസല്ല, ചിലപ്പോൾ അത് റെഫർ ചെയ്ത് മിഡിലേക്ക് പോകും, ചിലപ്പോൾ അത് സെപ്റ്റംബറിലേക്ക് പോകും, ആ കോഴ്സ് ചിലപ്പോൾ ജനുവരി ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡായിട്ട് ഓഫർ ലെറ്റർ ഇടുക. ലോണിന് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് വേണമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ത്രൂ ഓഫർ ലെറ്റർ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ആ ഒരു അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് എനിക്ക് താഴത്ത് നിങ്ങളുടെ പേര് പ്ലസ് അഡ്മിഷൻ പിന്നെ ലോൺ അസിസ്റ്റൻസ് ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ അതിന് ഗൈഡൻസ് തരാനായിട്ട് എനിക്ക് പറ്റും. ഓക്കെ, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഒരു പറഞ്ഞു തരാനായിട്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ അത് മിസ്സായി പോകും. ഒരു ഹായ് ഹലോ ഒക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവമൊക്കെ മിസ്സായി പോകും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ കിട്ടില്ല, അങ്ങനെ ഒരു സീൻ വരും. പക്ഷേ കറക്റ്റ് ഈ ഒരു ഇതിലിടുവാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ഓക്കെ, പിന്നെ മെയിൻ ഒരു ഇഷ്യൂ വരുന്നത്, ചില സ്റ്റുഡൻസിന് പെട്ടെന്ന് തന്നെ കയറി പോകണമെന്ന് ആഗ്രഹമുണ്ട്,
പക്ഷേ പോകാനായിട്ട് പറ്റില്ല, കാരണം ജനുവരി ഇൻടേക്കിലേക്ക് എല്ലാ കോഴ്സുകളും ഇല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണോ അല്ലേ? എല്ലാ കോഴ്സുകളും ഇല്ല, ചില കോഴ്സുകൾ സെപ്റ്റംബറിലേക്കാണ്. ജനുവരി തന്നെ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ, കോഴ്സുകൾ മാറി എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ആ ഒരു കാര്യം മറക്കാതിരിക്കുക. കോഴ്സുകൾ ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല നിങ്ങൾക്കാണ് ഒരു ഏജൻസി പോകുന്നതിന് മുമ്പ് തന്നെ. അതിന് പല വഴികളുണ്ട്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ സന്ദർശിക്കാം, അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ജനുവരി ഇൻടേക്കിലേക്ക് വരുന്ന വേറൊരു മുട്ടൻ വില്ലൻ നമുക്ക് സംസാരിക്കാം. പല രീതിയിലുള്ള വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിജക്ഷൻസ് വരുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് കൂടുതലായിട്ട് വില്ലനായിട്ട് വരുന്നത്. ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് ചിലപ്പോൾ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പക്കയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഏജൻസിയുടെ അടുത്ത് ചോദിച്ച് ഉറപ്പ് വരുത്താനായിട്ട്, രണ്ട് പ്രാവശ്യം ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ല, ഏജൻസി വന്ന് നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, അത് ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് യു കെയിലേക്ക് പോകുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനി ജനുവരിയിലേക്ക് പോകാൻ നിൽക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോമഡേഷൻ. അക്കോമഡേഷൻ ഒരു രക്ഷയില്ല. അക്കോമഡേഷൻ്റെ കേസിൽ എല്ലാവരുടെയും ഭയങ്കരധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ യു കെയുടെ ഏത് വശത്ത് വന്നു കഴിഞ്ഞാലും നല്ല ക്രൈസിസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അക്കോമഡേഷൻസ് തീർച്ചയായിട്ടും എൻ്റെ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന്, അതായത് നമ്മുടെ വ്യൂവേഴ്സിന് തീർച്ചയായിട്ടും ഞാനത് നൽകുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പല ഏരിയകളിൽ അക്കോമഡേഷൻ. ഇപ്പം തന്നെ സെപ്റ്റംബർ ഇൻടേക്കുകാർ, ഇനി ജനുവരി ഇൻടേക്കിലേക്ക് വരുമ്പോഴേക്കും ഒന്നാമത് വിൻ്ററാണ്. വിൻ്റർ സമയത്ത് കുറച്ചും കൂടി ടൈറ്റ് ആവാൻ ചാൻസാണ് അക്കോമഡേഷന് വേണ്ടിയിട്ട്. ആ സമയത്തൊന്നും ആരും വീട് മാറുകയോ ഇല്ലെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുകയോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനുവരി ഇൻടേക്കിലേക്ക് നല്ല രീതിയിൽ അക്കോമഡേഷൻ ക്രൈസിസ് വരുന്നു. അതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പുകളും കൂടി വരുന്നു. അതായത് അക്കോമഡേഷൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ മേടിച്ച് ലാസ്റ്റ് സ്റ്റുഡൻറ്റ് യു കെയിൽ എത്തുന്ന സമയത്ത് ഫോൺ വിളിച്ചാൽ എടുക്കില്ല, ആളെ വിട്ട് കാണാനുമില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുക. ഓൺലൈൻ ത്രൂ എല്ലാം അക്കോമഡേഷൻ എടുക്കുന്നവർ തീർച്ചയായിട്ടും രണ്ട് പ്രാവശ്യം ഒന്ന് ചിന്തിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. യു കെയിലേക്ക് ഇനി ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ്റെ തന്നെയാണ്. ഇപ്പോൾ 500-600 പൗണ്ടിന് കിട്ടുന്ന സംഭവങ്ങൾ ഇപ്പോൾ 800-1000 പൗണ്ട് വരെയൊക്കെയാണ് വരുന്നത്. യു കെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന, അതായത് ഡിപ്പെൻഡൻ്റുമായിട്ടും കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ഏവർക്കും തന്നെ ഇരട്ടടിയല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു അടിയാണ് കിട്ടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ പ്രോബ്ലം കുട്ടികൾ എസ്പെഷ്യലി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഗൈസ് അക്കോമഡേഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന അക്കോമഡേഷൻസ് നല്ല ഉറപ്പ് വരുത്തുവാണെങ്കിൽ, തീർച്ചയായിട്ടും മുന്നേ തന്നെ അക്കോമഡേഷൻസ് ഉറപ്പ് വരുത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നെൻ്റെ ഇതിൽ പറയുന്നു. ഇനി മറ്റൊരു ബുദ്ധിമുട്ട് യു കെയിലേക്ക് മില്ലി വരുന്ന, ജനുവരി ഇൻടേക്കിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ജനുവരി ഇൻടേക്കിലേക്ക് വരുന്ന സമയത്ത്, ഞാനും ജനുവരി ഇൻടേക്കിൽ ആ ടൈമിൽ വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നമ്മൾ അനുഭവപ്പെട്ടിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ജോബ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് ഇൻടേക്ക് ആ ഒരു ഇൻടേക്കിൽ വരുന്നവർക്ക്. ഒന്നാമത് വിൻ്ററാണ്, പല ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഒഴിവാകും. അതായത് പുറത്തുള്ള റെസ്റ്റോറൻറ്റ്സും കഫേകളും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെയർഹൗസുകളും ജനുവരിയോടുകൂടി തന്നെ ക്ലോസ് ചെയ്യും. ഡിസംബർ അവർ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. പിന്നെ അതൊക്കെ ഒരു മിഡ് ആകുമ്പോഴേക്കായിരിക്കും തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോബ് കിട്ടാനുള്ള ക്രൈസിസ്, അതായത് വെയർഹൗസ് ജോബുകളും റെസ്റ്റോറൻറ്റ് ജോബുകളും കിട്ടാനുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവും. എന്നാലും കെയർ ഹോം ജോബുകളുണ്ടാവും. കെയർ ഹോം ജോബുകൾ ഫോക്കസ് ചെയ്യുക, കിട്ടുന്ന ജോബുകൾ എടുക്കുക. ഇന്ന ജോബ് എന്ന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കിട്ടുന്ന ജോബുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നോക്കാം. പിന്നെ ജോബ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുക. ഞാനൊക്കെ ആ ടൈമിൽ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ വന്നത്. ഒന്നാമത് ഒരു വിൻ്റർ ടൈമിലായതുകൊണ്ട് തന്നെ ഭയങ്കരധികം ക്രൈസിസ് ആയിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി നടന്നിട്ടാണ് ജോബ് കണ്ടുപിടിച്ചത്. ചില വെയർഹൗസുകളൊക്കെ ഓപ്പൺ ആയിരിക്കും, ആ വെയർഹൗസിൽ നിങ്ങൾ ജോബ് കണ്ടുപിടിച്ച് അവിടെ നിൽക്കുക, സിക്കോൺ ചെയ്ത് അവിടെ നിൽക്കുക. നല്ല പട്ടിപ്പണിയാണെങ്കിലും പിടിച്ചിരിക്കാനുള്ള ശ്രമിക്കുക. പിന്നെ വിൻ്ററിൽ വരുന്നവർ മറ്റൊരു കാര്യം, ചിലവിനുള്ള പൈസ കുറച്ച് എക്സ്ട്രാ കരുതേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ജോബ് ഒന്നാമത് കിട്ടാനില്ല, പിന്നെ ഒന്നാമത് കേസ് നമ്മുടെ ജോബ് കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഫുഡിനുള്ളതും ചിലവിനുള്ളതും എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വരുന്നവർ അതൊക്കെ എക്സ്ട്രാ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കണ്ട. പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് വിൻ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വിൻ്ററിന് എനിക്ക് അധികം ഹാർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കറിയില്ല, നിങ്ങളിതിനു മുമ്പ് ഇതുപോലെ തണുത്ത കാലാവസ്ഥയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ
നല്ല എനിക്കൊന്ന് ഇവിടെ തന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി ബ്ലാങ്കറ്റും കാര്യങ്ങളും കിട്ടും. കോട്ടുകളൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കുന്നതാണ്. വലിയ തണുപ്പൊന്നുമില്ല ഗൈസ്, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. മെയിനായിട്ടുള്ള ജോബ്, അക്കോമഡേഷൻ, പിന്നെ കറക്റ്റ് ടൈമിന് യൂണിവേഴ്സിറ്റികളിൽ എത്താനായിട്ട് ശ്രമിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും വരും. അപ്പോൾ ഇത് ഇതിനൊക്കെയുള്ള പ്രിക്യോഷൻസ് നിങ്ങൾ കണ്ടു വെച്ചിട്ട് വേണം വരാനായിട്ട്. വരുന്നവർ അത്യാവശ്യം ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരിക. ഗുളികളും കാര്യങ്ങളും ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ കൂടി നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് തരാം.